ഓക്കേ നമുക്ക് ഇതി കാണണ്ടത് ഇതിന്റെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആണ് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് കാണാനായിട്ട് യു ജസ്റ്റ് ചെക്ക് ദി ഡയഗ്രം ഓക്കേ ഇനി അന്ന് മാറ്റി വരയ്ക്കാൻ പോവാ നമുക്ക് വേണ്ടത് പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓക്കെ അപ്പൊ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് നമ്മൾ എങ്ങനെയാ കാണാൻ ഒരു ഏതൊക്കെ ഡയോഡ്സ് റിവേഴ്സ് ബയസ്ഡ് ആയിട്ടുണ്ടോ അതിന് അക്രോസ് എത്ര വോൾട്ടേജ് വരുന്നു നമുക്ക് ഓക്കെ സോ റിമെമ്പർ ദിസ് ഇസ് വി സീറോ ഓർ വി എം അല്ലെ ഇതിന് അക്രോസ് ആയിട്ട് വരുന്നത് ഇറ്റ് ഇസ് വി സീറോ ഓർ ബി എം ദാറ്റ് ഇസ് നേരത്തെ ബി എം എടുത്തോളൂ ഇപ്രാവശ്യം ബി എം എടുക്കണം ഇറ്റ് ഇസ് വി സീറോ ഓക്കെ ഈ വോൾട്ടേജ് ഇങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് വരുന്നുണ്ട് അല്ലെ അപ്പൊ നമുക്ക് അപ്പൊ ഈ രണ്ട് ഡയോഡ് നടക്കിയത് ഈ ഡയോഡ് നടക്കി എത്ര വോൾട്ടേജ് ഓർക്ക ഇയാള് ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും ഈ രണ്ട് പേരും ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും അപ്പോ അപ്പൊ അവിടെ നമുക്ക് വോൾട്ടേജ് കടന്നു പോലും യാതൊരു പ്രശ്നമില്ല അപ്പൊ നോക്കിയേ ഈ ഈ ഒരു ഡയോഡിന്റെ ഈ ലീഡിന്റെ എത്ര ഇടയ്ക്ക് എത്ര വോൾട്ടേജ് എടുക്കാം ഇ എം ഇതിലേ വന്ന് ഇതിലേ ഇത് പാരൽ കണക്ഷൻ പാരൽ കണക്ഷന്റെ പ്രത്യേകത എന്താ പാരൽ കണക്ഷന്റെ പ്രത്യേകത കറണ്ട് ഡിഫറൻ്റ് ആയിരിക്കും പക്ഷെ വോൾട്ടേജ് സെയിം ആയിരിക്കും ഓക്കെ ഈ ബ്രാഞ്ചിലും ഈ ബ്രാഞ്ചിലും ഉണ്ടാകുന്ന വോൾട്ടേജ് സെയിം ദിസ് ഇസ് വി എം ദിസ് ഇസ് ഓൾസോ വി എം ദിസ് ഇസ് ഓൾസോ വി എം അല്ലേ അപ്പൊ നോക്കിയ വാട്ട് ഇസ് എ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഓരോ റിവേഴ്സ് ബയസ് ആയിട്ടിരിക്കുന്ന ഓരോ ഡയോഡിന്റെ ഇടയ്ക്ക് എത്ര വോൾട്ടേജ് വരുന്നെന്നോ ദിസ് ഇസ് റിവേഴ്സ് ബയസ് അല്ലേ അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എത്ര വോൾട്ടേജ് വരുന്നുണ്ട് ഇറ്റ് ഇസ് വി എം അതേപോലെ തന്നെ ഇത് ഇയാളുടെ റിവേഴ്സ് ബയസിനാ ഇതിനിടയ്ക്ക് എത്ര വോൾട്ടേജ് വരുന്നുണ്ട് ബി എം വാട്ട് ഇസ് എ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ബി എം ഉണ്ട് അല്ലെ ഇരട്ടി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ബ്രിഡ്ജ് റെക്ടിഫയർ അല്ലെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഇസ് ബി എം ഓക്കെ സോ പി ഐ ബി പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ഇസ് ബി എം ഫോർ ദി ബ്രിഡ്ജ് ദി ബ്രിഡ്ജ് റെക്ടിഫയർ ഓക്കെ അപ്പൊ ഇത്രയാണ് നമുക്ക് ബ്രിഡ്ജ് റെക്ടിഫയറിന്റെ കാര്യത്തിൽ പഠിക്കുക സോ ഇത് വെച്ച് നമ്മുടെ റെക്ടിഫിക്കേഷൻ പ്രോസസ്സിന്റെ ഒരു ഭാഗം കഴിഞ്ഞു ഓക്കെ ഇനി അടുത്ത ക്ലാസ് നമ്മൾ കാണാൻ പോകുന്ന എന്താ വെച്ചാല് യു വിൽ ജസ്റ്റ് ഹാവ് എ ഇൻട്രൊഡക്ഷൻ ദെൻ യു സ്റ്റോപ്പ് ഓർക്ക നമ്മളിത് തുടങ്ങിയപ്പോ എന്തും പറയാൻ തുടങ്ങിയ ഐ വാണ്ടഡ് ടു കൺവേർട്ട് എ സി ടു ഡി സി ഹാവ് വി കൺവേർട്ടഡ് എ സി ടു ഡി സി നോ വി മേഡ് ഇറ്റ് ടു പൾസേറ്റിംഗ് ഡി സി പക്ഷെ പരിപൂർണ്ണമായിട്ടും ഡി സി ആയിട്ട് നമ്മൾ മാറ്റിയിട്ടില്ല എങ്ങനെ മാറ്റും ഓക്കെ സോ ലെറ്റ് അസ് സേ യു ഹാവ് എ ഔട്ട്പുട്ട് ലൈക്ക് ദിസ് ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം ഈ പൾസേഷൻ ഒക്കെ മാറ്റണം ഓക്കെ പൾസേറ്റിംഗ് നേച്ചർ മാറ്റിയിട്ട് ഏതാണ്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നമുക്ക് കിട്ടണം ഇട്ടാണോളത്തോളം സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് കിട്ടണം ഓക്കെ
ഇതെങ്ങനെ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പോസിബിൾ വിത്ത് വാട്ട് ആർ നോൺ ആസ് ദ ഫിൽട്ടർ സർക്യൂട്ട്സ് ഓക്കെ അപ്പൊ ഫിൽട്ടർ സർക്യൂട്ട്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാനുള്ളത് ഫിൽട്ടർ സർക്യൂട്ട്സും കൂടെ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ ഡയോഡ്സ് ആസ് റെക്ടിഫയേഴ്സ് എന്നുള്ള പാർട്ട് തീരും ഓക്കെ സോ വിൽ സീ ഇൻ ദി